നമ്മുടെ ജീവിതത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ സ്കൂൾ കോളേജ് നമ്മുടെ ട്വൻറ്റീസ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം എന്നുള്ളത്. ഈ ഒരു സമയത്ത് നമ്മളെടുക്കുന്ന ഡിസിഷൻസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ലൈഫ് എങ്ങോട്ട് പോകണം, നമ്മൾ ആരായിട്ട് മാറണം, അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത്. ഈ ഒരു സമയത്ത് തന്നെയാണ് പല വിധത്തിലുള്ള ടേണിംഗ് പോയിൻറ്റ്സുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതേസമയം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഭൂരിഭാഗം ആളുകളും അവരുടെ ലൈഫിൽ ധാരാളം മിസ്റ്റേക്കുകൾ ചെയ്യുന്നതും. പലപ്പോഴും പല ടീച്ചേഴ്സും നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് പറയാറുണ്ട് ഇവനൊരു എല്ല് കൂടുതലാണ് എന്നുള്ളത്. എന്നാൽ ചാണക്യൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നല്ല രണ്ട് എല്ലുകൾ കൂടുതലാണ് എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നത്. ആ രണ്ട് എല്ലുകളാണ് ലവ് ആൻഡ് ലസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ചാണക്യ നീതിയിൽ നമ്മൾ നമ്മുടെ സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇയർലി ട്വൻറ്റീസിലൊക്കെ ചെയ്തു പോകുന്ന ചില മിസ്റ്റേക്കുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം മിസ്റ്റേക്സുകൾ നമ്മൾ ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 25-26 ആ ഒരു പ്രായമാകുമ്പോഴേക്കും നമ്മുടെ ലൈഫ് എന്നുള്ളത് വളരെ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് മാറും. അതായത് നമ്മൾ വിചാരിച്ച ഒരു ലൈഫായിരിക്കും നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നത്. സോ ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ പോയിന്റാണ് സാക്രിഫൈസ് ഫോർ നോളജ്. നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് നോളജ് എന്നുള്ളത്. അതേസമയം ഈ ഒരു ടീനേജ് കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സ്, ലവ്, ലസ്റ്റ് എന്നിവയിലേക്കൊക്കെ കൂടുതൽ അട്രാക്റ്റ് ആയിട്ട് മാറുന്നത്, പല ബാഡ് ഹാബിറ്റ്സുകളും നമ്മളിലേക്ക് വന്നു ചേരുന്നതും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനമെന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ തെന്നിമാറുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും. ഇതിലൂടെ നമ്മുടെ വിദ്യാർത്ഥി ലൈഫ് എന്നുള്ളത് ഒരു അൺസക്സസ്ഫുൾ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ചാണക്യൻ്റെ തന്നെ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൗര്യന് ഫീമെയിൽസിനോടും അതുപോലെ തന്നെ ലവിനോടും ഒക്കെ കൂടുതലായിട്ട് അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു കാര്യം ചാണക്യനോട് പോയി പറഞ്ഞപ്പോൾ ചാണക്യൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നീ നിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയെ, നിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നിന്നെ പുകഴ്ത്താൻ വേണ്ടി തുടങ്ങും, അതിലൂടെ നിന്റെ പ്രണയം നിന്നിലേക്ക് തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനോട് പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ തന്നെ തൻ്റെതായ സാമ്രാജ്യങ്ങൾ മൊത്തം കെട്ടിപ്പടുത്ത ചന്ദ്രഗുപ്ത മൗര്യൻ താൻ കീഴടക്കിയ മഹാപത്മാനന്ദയുടെ അതിസുന്ദരിയായ മകളെ തന്നെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ ലൈഫിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗേൾസിനേക്കായും ഗോൾസിനാണ്. അതേസമയം പ്രണയിക്കേണ്ട എന്നുള്ളൊരു സന്ദേശം എല്ലാ ചാണക്യനും ഇതിലൂടെ തരുന്നത് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആകണം. അതായത് നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആവണം നമ്മളോടൊപ്പം ഉണ്ടാവേണ്ടത്. അല്ലാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പൊക്കെ നമ്മുടെ പരാജയത്തിന് കാരണമാകുമെന്നുള്ളത് തന്നെയാണ് ചാണക്യൻ ഇവിടെ പറയുന്നത്. ചാണക്യൻ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ട് എന്താണെന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരൊക്കെ അവരുടെ ലൈഫിൽ പരാജയപ്പെടും, എന്നാൽ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർ അവരുടെ ലൈഫിൽ വിജയിക്കും. രണ്ടാമത്തെ പോയിന്റാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളത്. അതായത് നമ്മുടെ വിദ്യാർത്ഥി ലൈഫിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ നീട്ടിവെച്ചുകൊണ്ടേയിരിക്കും. നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ പഠിക്കാനുള്ളത് മറ്റ് വർക്കുകളൊക്കെ എന്താണ് നമ്മളിങ്ങനെ നീട്ടിവെച്ചുകൊണ്ടേയിരിക്കും. അവസാനം എന്തായിരിക്കും, എക്സാമിൻ്റെ തലേ ദിവസമായിരിക്കും നമ്മൾ നമ്മുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കുക. ആ ഒരു സമയത്ത് മടിയൻ മല ചുമക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്നറിയാതെ നമ്മൾ തന്നെ നമ്മുടെ തലയിൽ കൈവച്ചു പോകും. അതുകൊണ്ട് തന്നെ ചാണക്യൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരു നല്ല ശീലം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ ലൈഫിൻ്റെയും ഡിസിപ്ലിനെ അത് നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് ചാണക്യൻ പറയുന്നത്. അതായത് കാര്യങ്ങളെ നീട്ടിവെക്കാതെ നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. മാത്രമല്ല നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചാണക്യൻ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റാണ് ക്വാളിറ്റി ഓഫ് നോളജ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അതെങ്ങനെ നമ്മുടെ ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ ഭാവി ജീവിതത്തിലേക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടും. എന്നാൽ ഇന്ന് ഭൂരിഭാഗം സ്റ്റുഡൻസ് പഠിക്കുന്നത് മാർക്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ടെസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്തിട്ട് പഠിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസാണ് അവരുടെ സ്കൂൾ ലൈഫിൽ വളരെ നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ടും അവരുടെ റിയൽ ലൈഫിൽ ഫെയിലിയർ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈഫിൽ അത്തരം കാര്യങ്ങൾ ഉപകാരപ്പെടുക തന്നെ ചെയ്യും. നാലാമത്തെ പോയിൻ്റാണ് ഡു നോട്ട് അഫ്രൈഡ് ഫോർ ഫെയിലിയേഴ്സ്. ഈ ഒരു പ്രായത്താണ് നമുക്ക് പല രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരിക, പല രീതിയിലുള്ള പുതുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടി വരിക. അപ്പോഴും നമ്മൾ എന്താണ് തോൽവിയെ ഓർത്തുകൊണ്ട് ഭയപ്പെടരുത് എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നത്. ഈ ഒരു പ്രായത്തിൽ നമ്മൾ റിസ്ക് എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയും ഫെയിലിയർ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും പല കാര്യങ്ങളെയും നമ്മുടെ ലൈഫിൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമായിരിക്കും. നമ്മുടെ ലൈഫ് നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് മാറാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം,
ഫെയിലാവാനും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് ചാണകൻ പറയുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി വളരെ ഡെഡിക്കേഷനോട് കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. വിജയം കാണുന്നതുവരെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം, നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുക തന്നെ വേണമെന്നുള്ളതാണ് ചാണകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്, നമ്മുടെ ഗോൾസിന് തന്നെയായിരിക്കണം. അഞ്ചാമത്തെ പോയിന്റാണ് ഫൈറ്റ് ഫോർ സക്സസ്. സക്സസ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമ്മളെന്താണ് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. നമ്മൾ പല രീതിയിലുള്ള പ്രോബ്ലംസിനെയും പല രീതിയിലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനെയും ഓവർകം ചെയ്യുമ്പോൾ മാത്രമാണ് സക്സസ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ടും മെൻ്റൽ അഗണീസും സ്ട്രെസ്സും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരിക്കും. എന്നാൽ പോലും എല്ലാ കാര്യത്തിനെയും ഓവർകം ചെയ്ത് സക്സസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണ് അവരുടെ ലൈഫിൽ എന്നും വിജയിക്കുക എന്നുള്ളതാണ് ചാണകൻ പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഗീവ് അപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എൻ്റയർ ആയിട്ടൊരു ലൂസറായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നേടിയെടുക്കാനുള്ള ആ ഒരു വില്നെസ്, ആ ഒരു വിൽ പവർ കാണിക്കണമെന്നുള്ളതാണ് ചാണകൻ പറയുന്നത്. ആറാമത്തെ പോയിന്റാണ് ആൾവേസ് കീപ്പ് യുവർ ഗോൾസ് ഇൻ മൈൻഡ്. നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ബോധമുണ്ടായിരിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതൊരിക്കലും മറ്റാളുകളോട് പറഞ്ഞു നടക്കരുത് എന്നുള്ളതാണ് ചാണകൻ പറയുന്നത്. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഈ ലോകത്ത് ആർക്കും തന്നെ സമയമില്ല. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ എനിക്ക് നന്നായി പാട്ട് പാടാൻ കഴിയുമെന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാളും ഒക്കെ എത്രയോ നല്ലതാണ് നല്ലൊരു പാട്ട് പാടുന്നത്. അപ്പോൾ എന്താണ്, കൂടുതൽ പേര് നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും പറയുന്നതിനേക്കാളും ഒക്കെ എത്രയോ നല്ലത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമായി ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ചാണകൻ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.